എവിടെ വീട്ടിനകത്താണ്? മാഡം നീ എന്താ അവരെ നോക്കി ആദ്യം ഗുഡ് മോർണിംഗ് പറയുന്നത്? അവർ നിന്നെ നോക്കി ഗുഡ് മോർണിംഗ് പറയട്ടെ. ആരാ? എന്ത് വേണം? മനസ്സിലായില്ലേ? അല്ല മനസ്സിലായില്ലെന്നുള്ള കണ്ടപ്പോ തന്നെ മനസ്സിലായി. സ്വാമി ശങ്കര സുബ്ബയ്യർ. എന്തുവരി ഓഫീസർ? സ്വാമി പഠിക്കുക പഠിക്കുക. അല്ല ഉക്കാൻ ഇവിടെ ഈ മിൽക്ക് പൗഡർ ഇട്ടിട്ട് പോയതായി ആരോ കംപ്ലൈന്റ് ചെയ്തു. നിങ്ങളാണോ ഉത്തരടിയത്? അല്ല അയ്യോ അല്ല സാർ. അല്ല സ്വാമി തിരിഞ്ഞത് ഇവരല്ല, അത് തിരിഞ്ഞത് റിപ്പോർട്ട് പണിയത് ഇവര്. അപ്പടിയാറല്ല സ്വാമി. സ്വാമി സ്വാമി നമ്മൾ വന്ന ടാക്സി തിരിച്ചയച്ചു. ടാക്സിയിൽ വന്ന് നമ്മൾ നേരത്തേക്ക് താനേ ഇന്നേക്ക് വന്ന് ഗവൺമെന്റ് വണ്ടിയിലെ താനേ അത് അങ്ങ വെയിറ്റ് പണ്ടത് ഇങ്ങ വേലക്ക് മുടിച്ചുകൊണ്ട് അടുത്ത വില്ലേജിക്ക് പോക വേണ്ടാമ്മ. അത് തേവ താനേ. സർക്കാർ വണ്ടി താനേ. വെയിറ്റ് പണ്ണട്ടും. ആമാ உங்க பேர் என்ன? பத்மாவதி. அந்த மில்க் பவுடருடைய ஸ்டாக் ரிசர்வேடு சாமி நமக்கு இதுல ஒரு நோட்டம். ഞാൻ പറയുന്ന അച്ഛനും പ്രതി അനുസരിച്ചില്ലെങ്കിൽ നിന്റെ ഓരോ രാവിലും പ്രത്യേകം പ്രത്യേകം വെട്ടിയെടുത്ത് പ്രത്യേകം പ്രത്യേകം ചാക്കുകളിൽ കെട്ടി പ്രത്യേകം പ്രത്യേക രാജ്യങ്ങളിലേക്ക് അയക്കുന്നതാണ്. എത്ര കുട്ടികൾ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഞാനോ അതല്ല, എത്ര കുട്ടികൾക്ക് ഈ സെന്ററിൽ പാൽ കൊടുക്കുന്നുണ്ട്? 65. അറുപത്തിയഞ്ച് കുട്ടികൾക്കും പാൽ കൊടുക്കുന്നുണ്ടോ? അതിൽ പകുതിയും അച്ഛൻ്റെ പാറക്കുട്ടി മോഷ്ടിക്കുന്നുണ്ട്. പാറക്കുട്ടിയോ? മോട്ടിക്കും മോട്ടിക്കും, അവൻ കള്ളിയാണ്. ഒരു കാര്യം ചെയ്യൂ, ആ പാറക്കുട്ടിയെ ഞാൻ വിളിക്കുന്നു എന്ന് പറയൂ. പറയും വിളിക്കൂ. പാറക്കുട്ടി കള്ളിയാണ് മോട്ടിക്കല്ലേ? എടാ പാറക്കുട്ടി എന്റെ തറവാട്ട് കയറി മോട്ടിച്ചിട്ടുണ്ട്. എടാ ഇത് പറയാനാണോ ഞാൻ നിന്നെ കൂടെ കൂട്ടിക്കൊണ്ട് വരാ? അവിടെ മോട്ടിക്കില്ല എന്ന് പറയുകയല്ലേ നിന്നെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നു അല്ലേ? അല്ലേ നീ എവിടെ പോകുന്നു? എന്റെ സാമിക്കളെ ചിരിക്കാൻ നിന്നോട് അയ്യോ പൊന്ന സാമി എന്റെ സ്വഭാവം അറിയാതെ ഇതാ വന്നു പാറക്കുട്ടി. നമസ്കാരം. എന്ത് പാറക്കുട്ടിയാ? അയ്യോ ഞാൻ വിചാരിച്ചു മറ്റേ പാറക്കുട്ടിയായിരിക്കുമെന്ന്. ഈ പാറക്കുട്ടി അന്റെ മാതിരി തപ്പൊന്നും ചെയ്യില്ല. ഇങ്ങോട്ട് പറഞ്ഞിക്കൂ, ഇങ്ങോട്ട് പറഞ്ഞിക്ക. ഇതുപോലുള്ള തപ്പായ റിപ്പോർട്ടുകൾ മെയിലിൽ എഴുതി അയച്ചാൽ നിങ്ങളുടെ ജോലി തന്നെ പോകും. നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള മനസ്സിലായോ? അല്ല ഞാനും കേക്കറി നീ എങ്ങനെ നെച്ചാ? അല്ല മലയാളാണ്. അല്ല നിങ്ങൾ എന്താ വിചാരിച്ച്? ഗവൺമെന്റ് ഓഫീസാണെന്ന് വിചാരിച്ചിട്ട് ഇഷ്ടമുള്ളത് അങ്ങോട്ട് എഴുതിയക്കുക? അത് ആർക്കെങ്കിലും പേരില് എന്താ സ്വാമി പോലാമ? നിങ്ങൾ വളരെ ജാഗ്രതയായിരിക്കണം, വളരെ സൂക്ഷിച്ച് പെരുമാറണം. മനസ്സിലായില്ലേ? പറഞ്ഞേ പറഞ്ഞേ. ഹലോ. ഹലോ. ഇതിനെന്താ? ഒരു രൂപ. ഒരു രൂപ കൊള്ളാം. കപ്പലുണ്ട്. കപ്പലുണ്ട്. എന്ത് വില? 75 പൈസ. ആ 75 പൈസ. അപ്പൊ ഇത് വേണ്ട. ശരി. ബാക്കി തരും. ബാക്കിയോ? ആ ഇടോ. ഒരു രൂപയുടെ ഈ ബിസ്ക്കറ്റ് തിരിച്ചു വന്നിട്ടല്ലേ 75 പൈസയുടെ കപ്പലണ്ടി വാങ്ങിച്ചത് അല്ലേ? അപ്പൊ ബാക്കി 75 പൈസ തരൂ. ഒരു ഭയങ്കര വിളിച്ചതാ.
നിനക്ക് പറഞ്ഞു മനസ്സിലായി? അത് മനസ്സിലായി. എന്ത് മനസ്സിലായി? നമസ്കാരം സർ. നമസ്കാരം. എന്താ സർ? ഞാൻ 1 രൂപയുടെ ബിസ്ക്കറ്റ് വാങ്ങിച്ചു, ഇത് വേണ്ടാന്ന് തിരിച്ചു കൊടുത്തു. 75 പൈസയുടെ കപ്പലണ്ടി വാങ്ങിച്ചു, ബാക്കി 25 പൈസ വെച്ച് ഇയാൾ തരുന്നില്ല. 1 രൂപയുടെ സാധനം അങ്ങോട്ട് കൊടുത്തിട്ട് 75 പൈസയുടെ സാധനം മേടിച്ചു, ബാക്കി 30 പൈസ കൊടുത്തു. അതെ, ആ തരുവായി. 1 രൂപയുടെ സാധനം അങ്ങോട്ട് തന്നിട്ടല്ലേ 75 പൈസയുടെ സാധനം വാങ്ങിച്ചത്. അതെ, ബാക്കി 30 പൈസ കൊടുക്കൂ. തരുവേ എന്തൊന്ന് ആലോചിക്കാൻ. നിങ്ങൾ ആളെ കൊച്ചാണോ? എടുത്ത് എടുക്കണം. അച്ഛൻ വെട്ടിപ്പം തട്ടി പോയി ഇറങ്ങിയിരിക്കാം. അല്ല ബിസിനസ് നിനക്ക് പട്ടിയുടെ സ്വഭാവമാ, എന്ത് കിട്ടിയാലും ഒറ്റയ്ക്ക് തിന്നണം. എന്നെ വെട്ടിച്ച് രൂപ വെച്ച സ്ഥലം കൊള്ളാം. നീ എന്തോടാ തിരിച്ചു മറിച്ചൊക്കെ നോക്കുന്നത്? അത് കാണാനോട്ടൊന്നും അല്ല, അന്തസ്സുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്റെ പാക്കറ്റിൽ നിന്ന് അടിച്ചതാ. ഡേയ്, നോട്ട് എഴുതാതെ, നോട്ട് മാറൂല. എന്തുവാ? മാവോ, ബിസിനസ് ഒക്കെ എങ്ങനെ ഇരിക്കുന്നേ? തലക്കേടില്ലാതെ എങ്ങനെ നടന്നു പോകുന്നു? ഇതിനെന്ത് വില? അതിന് 2 രൂപ കിലോനോ? കിലോനോ, 1-ന്. ആ 1-ന് മുടിഞ്ഞ വില. ഒരു 3 എണ്ണം എടുത്തു പാക്കി. വലിയ വിലയുണ്ട് അമ്മാവാ. അമ്മാവാ കോമണകല്ലേ? ഇല്ലല്ലേ. എന്നാ ബാക്കി ബാക്കിയാ അമ്മാവാ. എന്നാ അത് നോക്കില്ല. അതിനെന്താ വില? അപ്പുറത്ത്. അപ്പുറത്ത് 5 രൂപ. പിന്നെ വരാം അമ്മാവ, ട്രെയിൻ കിട്ടില്ല. പോയി. ഈ മുണ്ടിൽ എന്ത് വില? 10 രൂപ. ഈ പന്ന മുണ്ടിന് 10 രൂപ. പന്ന മുണ്ടല്ല, കൈത്തറിയ. 10 ബാക്കി എടു. എന്താ പണം തന്നു? 1 രൂപയുടെ നോട് അറിയില്ലേ? 1 രൂപയുടെ സാറന്മാരെ, 1 രൂപ നോട്ട് കൊടുത്തിട്ട് 10 രൂപയുടെ മുണ്ട് വാങ്ങിച്ചു, ബാക്കി തരുന്നില്ല. രൂപ തന്നില്ലേ സാറെ? 1 രൂപ നോട്ട് ഞാൻ കൊടുത്തു. ആ ബാഗിനകത്തുണ്ട്. നോക്കണം. അതിനകത്ത് പീറ്റർ, പീറ്റർ എന്റെ പേരാ എഴുതിയിട്ടുണ്ട്. ഈ പണി ഒന്ന് ഇവിടെ പരമദ്രോഹി. പണ്ട് ടിപ്പു സുൽത്താൻ 3 വെടി വച്ചിട്ട് ഒരു പോറല് പോലും ഏറ്റിട്ടില്ല. അതാ ഈ മരത്തിന്റെ പ്രത്യേകത. മുതലാളി, ഇന്ത്യയിൽ 3 മുതലാളിമാരേ ഉള്ളൂ. ചാറ്റ, വെള്ള, ഗോവിന്ദ മുതലാളി. ഇതാ മരം. മുതലാളി എന്ത് കുന്ത മുതലാളിയോട്? ഇങ്ങോട്ട് മാറി. എടോ കൃഷ്ണല്ലേ, തന്നെയൊക്കെ ജോലിക്ക് വെച്ച എന്റെ മുഖത്ത് തന്റെ കാലിലെ ചെരുപ്പ് ഊരിയിച്ച് വേണം തള്ളിടോ. ഞാൻ പറയണമെന്ന് കേൾക്കണം. താൻ പറയുന്നത് കേൾക്ക്. ഞാൻ എന്താണോ തന്റെ ഫാദറോ? അതെ. എടോ, എനിക്കിവിടെ കണ്ണൂർ കെട്ടണ്ടേ? എനിക്കിവിടെ ഫാക്ടറി ഉണ്ടാക്കണ്ടേ? എന്ത് കുന്താണോ ഞാൻ ഉണ്ടാക്കുന്നത്? അതിനിവിടെ കല്ല് വേണ്ടേ? ലാറി മുഴുവൻ പണിമുടക്കായിരുന്നു മുതലാളി. അപ്പൊ അതിന് പണിമുടക്കായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണോ?
മുതലാളി ഇദ്ദേഹം ഒരു വീട് വയ്ക്കാൻ പോകുന്നു. സമയത്രേ 10:30 11:30 12:30 ഇതിനടക്ക് ഒരു 10 പ്രാവശ്യമെങ്കിലും സംഭാവന കൊടുത്തു കാണും. മനസ്സിലായില്ലേ? ഇത് കാലത്ത് തുടങ്ങിയതാണത്. ഇന്നത് ഈ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഈ സംഭാവനയ്ക്ക് അടക്കത്തടക്കില്ല. മനസ്സിലായില്ല? വീടുണ്ടാക്കി, പശുത്തൊഴുത്തുണ്ടാക്കി, കുളിമുറി സംഭവമാണല്ല. പിന്നെ എന്ത് ഉള്ളതാണോ? ഏ, അതിന് വല്ല സിനിമാർമാരെയോ വല്ല മന്ത്രിമാരെയോ നോക്കി എനിക്ക് ഒഴിവില്ല. നമ്മുടെ തടി കൊടുക്കുന്നു പറഞ്ഞില്ലയോ? മുതലാളിയുടെ തടി കൊണ്ട് തന്നെ ഒരു വീട് വെക്കണമെന്നാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം. നിർബന്ധമാണോ? കൃഷ്ണല്ലേ, എന്റെ തടി വിറ്റ കാശ് കൊണ്ട് അരി വാങ്ങിക്കണമെന്ന് എനിക്ക് യാതൊരു ആവശ്യമില്ലെന്ന് എനിക്കറിയാം മുതലാളി. പിന്നെ തനിക്ക് എന്താണ് അറിയാൻ പാടില്ലാത്ത? മുതലാളി, ഇന്നാള് വന്നയാള് 4500 അല്ലയോ പറഞ്ഞത്. ഇപ്പൊ 5000 തേച്ച് തരാമെന്നാ. ഓ, റെഡി കാഷ് ആണോ? റെഡി കാഷ്. 5000 ഉണ്ട്. ആ, കൊടുക്ക് കൊടുക്ക്. എണ്ണി നോക്ക്. ആ, വെറുതെ എണ്ണി സമയം കളണ്ടാക്ക്. കറക്റ്റ് ആയിരിക്കും. അത് കണ്ടാലറിയാം. ആ, കണ്ടാലറിയാം. ആ, പിന്നെ കൃഷ്ണല്ലേ, നാളെ തന്നെ നമ്മളെ വർഗീസിനെ കണ്ടിട്ട് ഈ കമ്പൗണ്ടില് ബാക്കിയുള്ള മരങ്ങളെല്ലാം വെട്ടി ഒഴിവാക്കണം. മനസ്സിലായോ? കാരണം നാളെ എഞ്ചിനീയർ വന്ന് ഫൗണ്ടേഷന് പോയിന്റ് ഇട്ട് മറ്റന്നാൾ തന്നെ ഫൗണ്ടേഷൻ തുടങ്ങും. അടുത്ത വർഷമെങ്കിലും ഇവിടെ ഒരു ഫാക്ടറി വരണം. എടോ, കൃഷ്ണന്റെ കാശുണ്ടായിട്ട് എന്താ കാര്യം? നമ്മൾ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ജോലി കൊടുക്കണം, അതായിരിക്കും നമ്മുടെ ലക്ഷ്യം. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ വരട്ടെ? ആ, നേരത്തെ തന്നതാണ്. ഞാൻ ബംഗാളിലുണ്ട് കേട്ടോ കൃഷ്ണ. വരട്ടെ. അപ്പേ, നമ്മുടെ കാര്യം 20 രൂപയോ? എന്താ പോര്? എന്നതാ പട്ടിക ചോളമാണോ സാറേ? ബഹുമതി തരണം. അപ്പഴേ സാറേ, എന്നാ ഈ തടി മുറിക്കുന്നേ? ഇപ്പൊ തന്നെ ഉടനെ ആളിനെ കൊണ്ടുവരും. ഇപ്പൊ തന്നെ തലം വിടാം. എന്താണ് പണം കൊടുത്ത മരം മുറിക്കാൻ പാടില്ല? ന്യായമാണിത്? ഞാൻ 5000 രൂപ എണ്ണി കൊടുത്തതാണ്. എന്നും നിങ്ങൾ പറഞ്ഞു, എനിക്ക് മറക്കാണ്. ഞാൻ 5000 രൂപ എണ്ണി കൊടുത്ത മരമായിരുന്നു. നല്ല കാര്യം ഉണ്ടായിരുന്നു 5000 രൂപ നമ്മുടെ കയ്യിൽ കൊണ്ടുതരാൻ. അതെ, കണ്ടവന്റെ മരത്തിന്റെ കാശ് നമ്മുടെ കയ്യിൽ. ദുബായിലെ കാശല്ലൂടെ അഹങ്കാരം. അഹങ്കാരം തന്നെയാ അത്, അവൻ അനുഭവിക്കും. ഞാൻ 5000 രൂപ കൊടുത്ത മരം മുറിക്കും. ആരെ കൊടുത്താ പറയാ? ഞാൻ ഇവിടെ 2 രൂപ കൊടുത്തു. എന്റെ സ്വന്തം മരമാ. അപ്പൊ ഞാൻ ഇവിടെ കൊടുത്ത 5000 രൂപ. തല്ലിന്റെ പരുവത്തിലെത്തി. പോവാം പോവാം. നമുക്ക് നല്ല സ്ഥലം വിടാം.